വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വരാണെങ്കിൽ അറിയാം ഞാൻ എന്തായാലും ഞാൻ ശ്രീ ഒറ്റയ്ക്ക് വരാണെങ്കിൽ എന്തായാലും അങ്ങോട്ട് പ്രാങ്ക് കൊടുക്കാനാണ് വരുന്നത് അവര് തമ്മിലിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇന്ന് ശ്രീക്ക് ഒരു കിട്ടിലും പണി കൊടുക്കാൻ പോണേ ശ്രീനെ ഒന്ന് പേടിപ്പിക്കണം കാരണം എന്താ വെച്ചാൽ എനിക്ക് തരുന്ന പ്രാങ്ക് വെച്ച് നോക്കുമ്പോ ഓക്കെ ഞാൻ കൊടുക്കുന്ന പ്രാങ്ക് ഒന്നുമല്ല ഈ ചെയ്യാൻ പോണ പ്രാങ്ക് ചിലപ്പോ ഒന്നും ആയിരിക്കില്ല അങ്ങനെയല്ല ഓട് ചെയ്ത് വെച്ച് നോക്കുമ്പോ ഞാൻ ചെയ്തതൊന്നും ഒന്നുമല്ല അപ്പൊ ഞാൻ ഇന്ന് പണിയെടുക്കുമ്പോ ചെറിയ സാധനത്തിലായിട്ടോ ഇത് ഹിമാലയന്റെ പീൽ ഓഫ് മാസ്ക് ആണ് ടാൻ റിമൂവൽ ആണ് അപ്പൊ അത്ര പെയിൻഫുൾ ഒന്നും ആയിട്ടുള്ള സംഭവമല്ല ജസ്റ്റ് റിമൂവ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പക്ഷെ ഞാനിത് പെയിൻഫുൾ ആക്കും ശ്രീക്കാണെങ്കിൽ ഇങ്ങനത്തെ സംഭവത്തിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല കാരണം സ്കിൻ കെയർ പ്രോഡക്ട്സ് മേക്കപ്പ് പ്രോഡക്ട്സ് അങ്ങനെ പറ്റുന്നൊന്നും യാതൊരു ധാരണയില്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാനും എനിക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യല് അല്ലാതെ ഇതിനെ പറ്റി അവർക്ക് യാതൊരു ധാരണയില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഓളെ പറ്റിക്കാൻ പറ്റും അപ്പൊ ഇതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ശ്രീ വരുന്ന സമയത്ത് ഞാൻ ഇത് ഇട്ടിരിക്കും അപ്പൊ ഇത് ഫീൽ ചെയ്യുന്ന സമയത്ത് ശ്രീ ഇവിടെ ഉണ്ടാവല്ലോ ഇത് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇന്ന മൊത്തത്തെ ബ്ലഡ് വരും അപ്പൊ ശ്രീന്റെ റിയാക്ഷൻ എന്താന്ന് നമുക്ക് നോക്കാം ഒക്കെ സ്നേഹം ഉണ്ടെന്നൊക്കെ അറിയണല്ലോ ഓളൊന്ന് പേടിപ്പിക്കണം അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അപ്പൊ ഫീൽ ചെയ്യുന്ന സമയത്ത് മുഖത്തുനിന്ന് ബ്ലഡ് വരും ആ ഒരു റിയാക്ഷൻ എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല സംഭവം ശരിക്കും തീരെ പെയിൻ ഇല്ലാത്ത ഒരു സാധനം പക്ഷെ ഞാൻ അതിന് മുന്നേ ഇത് എനിക്ക് ശ്രീ അങ്ങനെ ആവണ്ട് ഇങ്ങനെ ആവണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞ അഭിനയിക്കൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് അതിന് മുന്നേ ബ്ലഡ് ഉണ്ടാക്കാണ്ട് ബ്ലഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് ആദ്യം ബ്ലഡ് ഉണ്ടാക്കാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ നേരെ കമന്റ് ബോക്സ് പറയാൻ നമുക്ക് ടൈം ഇല്ല നമുക്ക് വേഗം ബ്ലഡ് ഉണ്ടാക്കണം ശ്രീ വരും അപ്പൊ ബ്ലഡ് ചെയ്യാൻ ഞാന് ബ്ലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ രണ്ട് ഹോളി പൗഡർ വാങ്ങി വെച്ചിരിക്കുന്നത് റെഡ് കിട്ടിയില്ല അതുകൊണ്ടൊരു ഈ ഒരു പിങ്ക് കളറും ഇത് ഗ്രീൻ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഡ് കളർ കിട്ടും കറക്റ്റ് ബ്ലഡായി പക്ഷെ എനിക്ക് ഇത്രക്ക് വിവരം ഉണ്ടെന്ന് എനിക്ക് അറിയുന്നുണ്ട് കറക്റ്റ് ബ്ലഡ് കിട്ടി കറക്റ്റ് പക്ക ബ്ലഡ് തന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ ട്രൈ ചെയ്തു അപ്പൊ ഇത്ര മുഖത്തുനിന്ന് ഇത്ര ഒക്കെ ബ്ലഡ് വന്നാൽ മതി അതുകൊണ്ട് ഞാൻ ഇത്ര ബ്ലഡ് എടുക്കുന്നുള്ളൂ കേട്ടോ മുഖത്ത് നമുക്ക് എന്താ പറയാ വിശ്വസിക്കണല്ലോ അതുകൊണ്ട് നമുക്ക് ഇത്ര ബ്ലഡ് മതി അവിടെ ഇവിടെ ഇങ്ങനെ ഒരു പോർസ് ആയിട്ട് ഇങ്ങനെ ബ്ലഡ് ഇതാക്കാം കണ്ടോ നല്ല ഒരു ഒരു തിക്കായിട്ടുള്ള ബ്ലഡാ കേട്ടോ അതാകുമ്പോ അങ്ങനെ ഒലിച്ചും പോകില്ല അപ്പൊ ഇനി ക്യാമറ നമുക്കൊരു സ്ഥലത്ത് വെക്കണം നമ്മൾ സാധാരണ വെക്കുന്ന സ്ഥലത്ത് ക്യാമറ എവിടെ സാധാ പോലെ വെക്കൂലേ അതാ അതേപോലെ അവിടെ ബുക്സ് ഒക്കെ ഉണ്ട് ആൾമാരുടെ കാണിച്ചു അവിടെ ബുക്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് വെക്കും അവിടെ സാധാ പോലെ വെക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവൂല അതുകൊണ്ട് അവിടെ ക്യാമറ വെക്കും ഞാൻ മാക്സിമം ഇവിടെ ഇരിക്കാനാണ് ശ്രമിക്കുക ലൈറ്റും കാര്യങ്ങളൊന്നും ഓൺ ആക്കൂല റൂമത്തെ ലൈറ്റേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ലൈറ്റ് ഇട്ടു നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും അതൊന്ന് ഇഗ്നോർ ചെയ്യാം ഓക്കെ അപ്പൊ ഈ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടോ ഇത് ഞാനിപ്പോ അപ്ലൈ ചെയ്യാൻ പോകണം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ക്യാമറ ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് മാക്സിമം ഞാൻ ശ്രീന ആ ഭാഗത്ത് പിടിച്ചിരുത്താൻ നോക്കൂട്ടോ അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ എല്ലാ പണികളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടരില്ലേ ഞാൻ എന്റെ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് ശ്രീ വന്നിട്ട് കാണാം കേട്ടോ ഇനി ആ പരിപാടികളിലേക്ക് കടക്കാൻ ശ്രീ വന്നിട്ട് എന്താ കറയാ ഉടച്ചേ ക്ലിക്കായാ മതി നിങ്ങള് പേടിക്കാനൊന്നുമില്ല ഇനി ക്ലിക്കായതിന്റെ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ ഇത്
ഈ
പിങ്ക് ഹോളി പൗഡറും ഗ്രീൻ ഹോളി പൗഡറും കൂടി മിക്സ് ചെയ്ത് കറക്റ്റ് ബ്ലഡ് ആയത് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്ന് ചമ്മി ആകെ ചായില്ലേ ഇരിക്കാതെ മതി. എപ്പോഴും എന്റെ കുട്ടുബുദ്ധി ഉള്ളവർക്കല്ലേ ഇപ്രാവശ്യന്റെ കുട്ടുബുദ്ധി വർക്ക് ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നേരെ കമന്റ് ബോക്സിൽ പറയാം, എന്താ ഐഡിയ എന്തെങ്കിലും ഒക്കെ പറയാം. അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ശ്രീലക്ഷ്മി, ദിസ് ഈസ് ശാമിയ സൈനിങ് ഓഫ്.